അസ്സലാമലൈക്കും. എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ബ്ലോഗായിട്ടാണ്. അപ്പം ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ഇപ്പം ഏകദേശം ഒരു മാസമാവാറായി. പക്ഷെ ഇതുവരെ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ആയിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. കാരണം വന്നതിൻ്റെതായ കുറച്ച് ക്ഷീണങ്ങളും എന്താ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറി വരുന്നുള്ളൂ. അപ്പോൾ ഇന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പ്രകൃതികളും ചെടികളും അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ വീഡിയോ, ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടില്ല, കിളികളെ സൗണ്ടൊക്കെ ഇട്ടിട്ടില്ല, ഇത് നല്ലൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പം അതിന് പിന്നെ രണ്ട് സൈഡിലായിട്ട്, രണ്ട് ചാരുപടിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ബോഗൺവില്ലയുടെ ചെടികൾ നട്ടിട്ടുണ്ട്. ഇതിൽ പല വെറൈറ്റി കളറുണ്ട്. കുറച്ചൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, ഇനിയും കുറേ വിരിയാണ്ട്. എല്ലാം ഒരേ ടൈമിൽ ചിലപ്പോൾ വിരിയില്ലല്ലോ, അപ്പോൾ അങ്ങനത്തെ ഇതാണ്. എന്നാലും ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്, ഇനിയും കുറേ വിരിയാനൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് സാവധാനമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇത് യെല്ലോ ഓർക്കിഡാണ്. ഓർക്കിഡും ഒരുപാട് കളറുകളുണ്ട്, പർപ്പിൾ ഉണ്ട്, വൈറ്റ് ഉണ്ട്. പക്ഷേ ഇത് യെല്ലോ കളറാണ്, ബാക്കി വിരിഞ്ഞിട്ടില്ല. അത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഇവിടെ കുറച്ച് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിലൊരുപാട് കിളികളുണ്ടാവും. എന്താ നല്ല രസമല്ലേ ഇവിടെ സൗണ്ട് ഇങ്ങനെ കേട്ടിരിക്കാൻ. ഇതാ ഈ കുടുക്കയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. കുറച്ച് കുട്ടികളുണ്ടായിരുന്നേ. തായുണ്ട്. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഇവിടെ സൗണ്ടൊക്കെ ഉണ്ടാവുകയും, കാരണം ഞാൻ ഓൺ വോയിസ് കൊടുത്തുകൊണ്ട് പുറത്ത് ഉള്ള എല്ലാ സൗണ്ടും കേൾക്കുന്നുണ്ടാവും. പിന്നെ ഈ കാണുന്നത് ആപ്പിൾ ചാമ്പയാണ്. ആപ്പിൾ ചാമ്പ നമ്മളെ മറ്റേ സാധാ ചാമ്പയ്ക്കതിനെ കാട്ടിലും കൂടെ കുറച്ചുകൂടെ മാറ്റങ്ങളുണ്ട്. ടേസ്റ്റിനായാലും കാണാനായാലും ഒക്കെ മാറ്റമുണ്ട്. അതിൻ്റെ മരത്തിനായാലും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഒരു ലൈറ്റ് പിങ്ക് കളർ ആപ്പിൾ ചാമ്പയാണ്. വേറെ ഒന്നും കൂടെ ഉണ്ട്, നല്ല റെഡ് കളറിലുള്ള ആപ്പിൾ ചാമ്പ. അത് കായ്ച്ച് വരുന്നേ ഉള്ളൂ. ഇത് ലൈറ്റ് ഒരു റോസ് കളർ കണ്ടോ. ഇത് നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ ഈ രീതിയിലുണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് ജ്യൂസൊക്കെ അടിക്കുക. അതുപോലെ തന്നെ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇത്. അപ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ട്, ഞാനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളത്തെ സീഡും തന്നെ നമ്മൾ ബട്ടറിൻ്റെയൊക്കെ കുരു പോലെയാണ് ഉണ്ടാവുക, നല്ല റൗണ്ടിൽ. അത് നമുക്ക് നട്ടാലൊക്കെ ഉണ്ടാവും, പക്ഷെ ബെഡ് ചെയ്താണെങ്കിൽ പെട്ടെന്ന് കായ് ഉണ്ടാവും. അങ്ങനെ ഈ കാണുന്ന ഇല എന്താണെന്നറിയോ, ഇത് ചെടിയൊന്നും അല്ല കേട്ടോ, ഇത് ചീരൻ്റെ ഇല കേട്ടോ. ഈ കാണുന്നത് ഒരു പ്രത്യേക ഇലയുടെ രണ്ട് കളറ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇല കേട്ടോ. ഇത് കറി വെച്ചാൽ നമ്മൾ സാധാ ചീര വെക്കുന്ന പോലെ തന്നെയാണ്.
പക്ഷെ കാണാനേ അതിലേക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ രണ്ടൊരു പർപ്പിളും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാട്ടോ, കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ട് അല്ലേ. ഇതുപോലത്തെ ഒരു ചെടിയില്ല നമ്മളെ, എന്താ പറയുക, എനിക്ക് പേരറിയില്ല, പക്ഷെ ആ കണ്ട അതുപോലെ തോന്നും. പക്ഷെ ഇത് ചീരൻ്റെ ഇലയാണ്. ഇവിടെ കുറച്ച് തക്കാളി തൈകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ മാറ്റി ഇനി വേറെ വെക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ടുണ്ട്. ഇത് ഇതൊക്കെ മടിപ്പാൻ്റെ കൃഷികളാട്ട്. മുളകാണ് ഇത്, എന്താണ് ഇതിൻ്റെ പേര്, അമരക്ക. അമരക്ക കേട്ടോ ഇതിൻ്റെ പേര്. പിന്നെ ഇതുണ്ടല്ലോ പർപ്പിള്, എന്താ പറയുക, ഇനാമ്പഴ കേട്ടോ, ചക്കപ്പഴം എന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഗ്രീനാണ്, ഇനി അത് പഴുക്കാനാകുമ്പോൾ നല്ല ഡാർക്ക് പർപ്പിൾ കളറാവും. ഇതെന്താന്ന് വെച്ചാൽ നിത്യവൈദന എന്ന് പറയും. ഇത് വൈദനങ്ങയിൽ പെട്ടതാണ്, പക്ഷേ ഇത് ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇതൊരു വള്ളിയിലാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇതുപോലെ കണ്ടോ, അവിടെ കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണ്ട് മാത്രമായിട്ട് എടുക്കുക, ഇതിൻ്റെ അടിയിലുള്ള പൂവ് എടുക്കില്ല. നമ്മൾ ഉപ്പേരി വെക്കാൻ, ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. വൈദനങ്ങേൻ്റെ കാട്ടിലും കുറച്ചുകൂടെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പച്ചക്കറിയാണ്. നിത്യവൈദന ആണ് പേര്. വള്ളിയിലാട്ട കഴിക്കുന്നത്. ഇനി എവിടെയെങ്കിലും കാണുകയാണെങ്കിലൊക്കെ മേടിച്ചു കൊടുത്ത് നല്ല സാധനമാണ്. അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിത് ഉപ്പേരി വെക്കണമെങ്കിൽ അത്യാവശ്യം കായ്ക്കണം, എന്നാലേ നമുക്ക് ഉപ്പേരി വെച്ച് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ പയറിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് വെക്കണം. പിന്നെ ഇത് കുക്കുംബറാണേ, കണ്ട കുക്കുംബറാട്ടത്. ഇതുപോലെ വള്ളിയിൽ ഉണ്ടാവുന്നല്ലേ. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാലടുക്കൊക്കെ ഇരുന്ന ഒരു വലിയ കുക്കുംബറുണ്ടല്ലോ, റോട്ടിൽ ഓട്ടോസ് പോകുന്നുണ്ട്, അതിൻ്റെയൊക്കെ സൗകര്യം കിട്ടാം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് തരിക. ഇവിടെ ഒന്ന് എന്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെന്തോ കേട് സംഭവിച്ചു, അതിന് മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ എടുക്കാം. കാണുന്നത് നല്ല സൂക്ഷിച്ച് നോക്കണേ, ഇന്നലെ കാണുള്ള രണ്ട് വാട്ടർ മെലോൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നമ്മുടെ വത്തക്ക ഉണ്ടായിട്ടുണ്ട്, രണ്ടെണ്ണം ഉണ്ടായിട്ടാ. ഇത് കുഞ്ഞ വള്ളിയിൽ കായ്ച്ചിട്ടുള്ളതാണ്, ഇതിപ്പോൾ ഫസ്റ്റ് കായ്ച്ച് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. കാണാൻ നല്ല രസമാണ്, നല്ല കുഞ്ഞത്. പിന്നെ ഇത് വലുതാവുക നോക്കാം. പിന്നെ കാണുന്നത് ഇത് ടൊമാറ്റോ ആണ്, അതായത് ചെറി ടൊമാറ്റോ. നമ്മൾ സാലഡുക്കൊക്കെ ഇടുന്ന ഒരു കുഞ്ഞ് ടൊമാറ്റോ അല്ലേ അതാട്ടത്. ഇത് നമ്മൾ കഴിച്ചിട്ടുള്ളത് വെറുതെ ഒന്ന് പാകി കൊടുത്തിട്ടുള്ളൂ, അത് അപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും ഇത് നമ്മളെ സാധാ ടൊമാറ്റോ ഉണ്ടാക്കാനുള്ള ഈസിയാണ് ഈ കുഞ്ഞു ടൊമാറ്റോ ഉണ്ടാക്കാൻ. ഇപ്പം ഈ ടൊമാറ്റോ ഏകദേശം പഴുത്ത് വരുന്നുണ്ട്, നല്ല പഴുപ്പായിട്ടില്ല, പഴുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. അതുപോലെ തന്നെ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.